മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാൻ വില്ലംവളവിൽ കുതിരാൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലക്കാട് ദിശയിലേക്ക് പോകുമ്പോൾ കുതിരാൻ തുരങ്കം കഴിഞ്ഞ് വില്ലംവളവിൽ ദേശീയപാത മൂന്ന് വരിയിൽ നിന്നും രണ്ടു വരിയായി ചുരുങ്ങുന്നതിനാലാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പലതവണ ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് ജനകീയ കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എത്രയും പെട്ടെന്ന് സ്പീഡ് കുറച്ചു പോകണമെന്ന സിഗ്നൽ വെച്ച് അപകട സാധ്യത കുറയ്ക്കുക, സ്ഥലമേറ്റെടുത്ത് സർവീസ് റോഡ് പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുതിരാൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മണ്ണൂത്തി വടക്കഞ്ചേരി റോഡില് കേരളത്തിൽ കാണാത്തത്രയധികം കുഴികൾ, അതുപോലെ നിർമ്മാണത്തിലെ അശാസ്ത്രീയ, ഇതിനെതിരെ ശക്തമായി പോരാട്ടം നയിച്ച ഏക സംഘടനയാണ് കുതിരാൻ ജനകീയ കൂട്ടായ്മ. ഒരു കാലം മുമ്പ് ഇതിലെ കുതിരാനിലെ പഴയ റോഡ് ഫുൾട്ടാറ് ചെയ്യണം, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്യണമെന്ന നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയ ഒരു ജനകീയ സംഘടനയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വലിയൊരു മണിക്കൂർ കണക്കിന് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് മണിക്കൂറുകൾ ദിവസങ്ങളാക്കിക്കൊണ്ട് ഇവിടെ വലിയൊരു ബ്ലോക്ക് തീർക്കുന്ന നിരവധി പോരാട്ടങ്ങൾ നടത്തുകയും ഇവിടെ പണിയുന്ന റോഡ് പണിയുന്ന എല്ലാ കമ്പനിക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നിർമ്മാണത്തിന് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ നിരവധി ദിവസങ്ങൾ ജോലി കളഞ്ഞ് ഞങ്ങളെല്ലാവരും നിന്നതാണ്. ഇവിടെ റോഡ് പണി കഴിഞ്ഞിട്ടും ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഇവിടെ മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള റോഡിൽ ഒരു 100 മീറ്റർ മാത്രം ഇവർക്ക് മൂന്ന് വരിയായി ഫുള്ള് ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുമൂലം ഇവിടെ 10-ലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അശാസ്ത്രീയമായ നിർമ്മാണം ഓരോ പണിയിലും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എന്നിട്ടും അതിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ ഒരു പിക്കപ്പ് വാൻ മറിയുകയും നിരവധി അപകടങ്ങൾ കഴിഞ്ഞ് നമുക്ക് ബാരിക്കേഡുകൾ സൈഡിലെ കണ്ടാൽ അറിയാം, കോൺക്രീറ്റിൽ ഇടിച്ചുകൊണ്ട് നിരവധി പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ നിയന്ത്രണം വിട്ടുകൊണ്ടുണ്ടായ അപകടം മൂലമാണ്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് NHI ഇതിനു വേണ്ട സ്ഥലം ഏറ്റെടുക്കുന്നില്ല. അതായത് കുതിരാൻ വശത്തേക്ക് പോകുന്ന റോഡ് പണിയാൻ കഴിയില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ്, അത് പണിത് കഴിഞ്ഞാൽ ഇവിടെ വീതി കിട്ടില്ല എന്നൊരു കാരണം മൂലമാണ് ഈ മൂന്ന് വരി ട്രാക്ക് നമുക്ക് കണ്ടാലറിയാം, മൂന്ന് വരി ട്രാക്ക് രണ്ടു വരി ആക്കിയിരിക്കുന്നത്. അപ്പോ അത് സ്ഥലം വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുക്കുകയും അതിനുവേണ്ട നടപടികൾ ചെയ്യുകയും ചെയ്യണം. അതല്ലാതെ ഈ ഇതുപോലെ ജനങ്ങളെ കൊലക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല ചെയ്യേണ്ടത്. ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ ആയിട്ട് സമരസമിതിയുടെ കൺവീനർ സാം ജിയാട്ടനുണ്ട്, ആള് വിശദമായി നമ്മളോട് ഇതിനെ കുറിച്ച് പറഞ്ഞു തരും. എല്ലാവർക്കും നമസ്കാരം. കുതിരാൻ ജനകീയ കൂട്ടായ്മയുടെ പ്രതിനിധികളാണ് ഇവിടെ നിൽക്കുന്നത്. അനേക വർഷങ്ങളായി എന്ന് ഈ റോഡിന്റെ പണി തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾ ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു കാര്യത്തിന് പോലും പരിഹാരം വന്നിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന അതിയായ ദുഃഖം ഞങ്ങൾക്കുണ്ട്. ആ ചൂണ്ടിക്കാണിച്ചായിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്ന അതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മൂന്ന് വരി പാത തുരങ്കം കഴിഞ്ഞ് മൂന്ന് വരിയിൽ നിന്ന് പെട്ടെന്ന് രണ്ട് വരി ഇതിലേക്ക് ചുരുങ്ങിയതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുന്നു. അവർ മൂന്ന് വരി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് വാഹനം ഓടിച്ചു വരുന്നത്. പെട്ടെന്ന് രണ്ടു വരി ആകുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നേരിടുന്നതായിരിക്കുന്ന വിഷമം, അത് വണ്ടി ഓടിക്കുന്നവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ 60 മുതൽ 80 തരം വീട്ടുകാർ താമസിക്കുന്നതായിരിക്കുന്ന ഒരു വഴി, ഒരു റോഡ്, പഴയ അമ്പലത്തിലേക്ക് പോകുവാനുള്ള പഴയ റോഡ് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ ഈ രണ്ടു വരി പാത, ഇപ്പോഴുള്ള രണ്ടു വരി പാത മൂന്ന് വരി ആക്കാൻ പറ്റുള്ളൂ എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് അധികാരികൾ ഇതിന്റെ NHIയുടെ ആളുകളെല്ലാം പറഞ്ഞത്. നമ്മുടെ പിന്നിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഈ പാലത്തിൽ വലിയൊരു വളവ് കാണാം. ഈ പാലം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് നോക്കിയാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ അവരുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ആ പാലം വളഞ്ഞതുകൊണ്ടാണ് ഇവിടെ സ്ഥലം കിട്ടാതെ വന്നതും. 80-ൽ പരം വീട്ടുകാർ താമസിക്കുന്ന പഴയ കുതിരാൻ അമ്പലത്തിലേക്കുള്ള റോഡ് ഇല്ലാതാവുന്ന രീതിയിലേക്ക് വരേണ്ട ഒരവസ്ഥ വന്നത്.
അത് ജനങ്ങൾ അവർക്ക് നടക്കുവാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതുകൊണ്ടാണ് ജനങ്ങൾ അന്ന് തടഞ്ഞത്. പക്ഷേ അതുകൊണ്ട് അവരുടെ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു സത്യം മറച്ചു വയ്ക്കുവാൻ ജനങ്ങളാണ് ഈ റോഡ് പണിക്ക് തടസ്സം എന്ന രീതിയിലാണ് അവരുടെ സംസാരം. എന്നിരുന്നാലും ഞങ്ങൾക്കിടെ ആവശ്യം ഇപ്പോൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന 330 പരം ജീവനെടുത്തിട്ടും പാവപ്പെട്ടവരുടെ ജീവനെടുത്തിട്ടും ഒരധികാരിക്കോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു വേദനയുമില്ല. അവരുടെ കുടുംബത്തിനാണ് പോയത്. ഇന്നും ആ വീടുകളിലൂടെ സഞ്ചരിച്ചു നോക്കിയാൽ ആ മാതാപിതാക്കളുടെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഭാര്യമാരുടെ അപ്പനമ്മമാർ നഷ്ടപ്പെട്ടതായിരിക്കുന്ന മക്കളുടെ രോദനം കേൾക്കുവാനായിട്ട് കഴിയും. കാരണം ഒരത്താണി അവരുടെ കുടുംബം പോറ്റിയിരുന്ന ആളുകൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴുമാണ് അപകടം സംഭവിച്ച് മരണമടഞ്ഞത്. ഇതൊക്കെ കുതിരാൻ ജനകീയ കൂട്ടായ്മ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുവാനിടയായി NHIDയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വർഷാവർഷം ഈ റോഡ് റിപ്പയർ ചെയ്യണമെന്നാണ്. എവിടെയും കേൾക്കാത്ത ഒരു സംഗതി. ഈ 29 കിലോമീറ്റർ മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള നിർമ്മാണത്തിൽ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് റോഡ് റിപ്പയർ ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളൂ. മറ്റൊരു കാര്യം ഉള്ളത് ഇവർ പണിതായിരിക്കുന്ന പാലങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ആ പാലങ്ങൾ ഏതാണ് റിപ്പയർ ചെയ്യാത്തത്, ഏതാണ് ആ ഫയലുകൾ താഴത്തേക്ക് ഇരിക്കാത്തത് എന്നൊന്ന് മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെ യാത്ര ചെയ്യുന്നതായിരിക്കുന്ന ഓരോ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക് പറയുകയാണ്, നിങ്ങൾ പതുക്കെ വാഹനം ഓടിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഈ റോഡിൽ അവസാനിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അശാസ്ത്രീയമായി നിർമ്മിച്ച് ജനങ്ങളെ ദ്രോഹിച്ച ആ നടപടി ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടെ, പാലിയേക്കര ടോളിന്റെ കാര്യം നിങ്ങൾക്കറിയാം. 6 മാസത്തിനുള്ളിൽ കോടതി പറഞ്ഞു ആ റോഡ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് ആ ടോൾ പിരിക്കുവാനായിട്ട് തുടങ്ങിയത്. അവരുടെ ഒരു ഘട്ടം പൂർത്തീകരിച്ചു, രണ്ടാം ഘട്ടത്തിലേക്ക് കിടന്നിട്ടും ആ റോഡിന്റെ പണി ഇന്നുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതേ ഗതി തന്നെയാണ് പന്നിയങ്കര ടോളിനും വരാനായിട്ട് പോകുന്നത്. പണി പൂർത്തിയാക്കാതെ എന്ന് ടോൾ പിരിക്കുവാൻ ഇവരെ ഏൽപ്പിക്കുന്നുവോ അവർ ആ പണി പൂർത്തീകരിക്കില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്തതായിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക അല്ലാതെ വേറെ വഴിയില്ല. കാര്യമില്ലെന്നറിയാം, ഒരു സിഗ്നൽ ഉണ്ടോ ഈ വഴിക്ക്? കഴിഞ്ഞ ദിവസം വഴിക്കുംപാറയിലുള്ളതായിരിക്കുന്ന ആ റോഡ് ഇടിഞ്ഞപ്പോൾ അവർ ചെയ്തതായിരിക്കുന്ന കാര്യം കേൾക്കണമോ? ഈ തുരങ്കം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വെച്ചിരുന്നു. ജനങ്ങൾ തടഞ്ഞാലോ എന്ന് വിചാരിച്ച് കള്ളന്മാരെ പോലെ രാത്രി വന്ന് ആ സിഗ്നൽ ലൈറ്റാണ് വഴിക്കുംപാറ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അവിടുത്തെയും നിർമ്മാണം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് അശാസ്ത്രീയമായും നിർമ്മിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ റോഡ് കോൺട്രാക്ടേഴ്സിന്റെ എന്നുള്ളതായിരിക്കുന്ന നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തമായി ഇത് തീരും എന്നുള്ളതിന് സംശയമില്ല. അതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അധികാരപ്പെട്ടവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നന്ദി, നമസ്കാരം. കുതിരാൻ ജനകീയ കൂട്ടായ്മ ചൂണ്ടിക്കാണിച്ച 3 വരി ഇവിടെയാണ് തുടങ്ങുന്നത്. 1, 2, 3 ലൈൻ അത് പെട്ടെന്ന് ഇവിടെയാണ് 2 ലൈനിലേക്ക് വരുന്നത്. ഈ പാലം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ വളവ്. അപ്പുറത്തെ സൈഡ് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നുണ്ട്. ആ വളവില്ലായിരുന്നെങ്കിൽ ഇവിടെ 3 വരിക്കുള്ളതായിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അശാസ്ത്രീയ നിർമ്മാണമാണല്ലോ. ഇതിന് ഒരു മേൽനോട്ടം വഹിക്കുവാൻ ചുമതലയുള്ള NHI ഉദ്യോഗസ്ഥന്മാർ പോലും ഇപ്പോൾ ആ കാര്യമൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. എന്തോ ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണം മുഖാന്തരം അനുദിനം അപകടത്തിൽപ്പെടുന്നു. ആർക്കും പോയില്ല, ആർക്കെ പോയേ? ആ പാവപ്പെട്ട വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ ഇതിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്, പാവപ്പെട്ടവർ. വലിയ ആളുകളൊക്കൊന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ല. അതേപോലെ തന്നെ അനുദിനം ഇവിടെ എപ്പോഴും ബഹുമാനപ്പെട്ടതായിരിക്കുന്ന പോലീസ് അധികാരികൾ ഇവിടെ വരേണ്ടതായിരിക്കുന്ന സംഗതി വരികയാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവർ വന്ന് ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇതൊക്കെ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ല. ശാസ്ത്രീയമായി നിർമ്മിക്കുവാൻ തക്കവണ്ണം കഴിയും. ഏതൊരു കുട്ടിക്കും നോക്കിയാലും ഈ റോഡിൻ്റെ അപാകതകൾ, ഞങ്ങൾ കുതിരാൻ ജനകീയ കൂട്ടായ്മ പറയുന്നതുപോലെ 1 കിലോമീറ്റർ ദൂരമെങ്കിലും ശാസ്ത്രീയമായി നിർമ്മിച്ചത് കാണിച്ചു തരുവാനായിട്ട് ആർക്കെങ്കിലും കഴിഞ്ഞാൽ, ഈ 29 കിലോമീറ്റർ ദൂരം ഇവിടെ നിന്ന് ഖനനം ചെയ്ത ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ നിന്ന് എത്രമാത്രം കല്ലുകളും മണ്ണുകളും എല്ലാം ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്, കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അതിന് ഒരു വില ഇടുകയാണെങ്കിൽ ഈ റോഡ്
പണി ആവശ്യത്തിലും അധികം പൈസയുടെ സാധനങ്ങൾ തന്നെ 2.5 കിലോമീറ്റർ ഉണ്ട് ഈ ദുരംഗം തുരങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്വേ രണ്ടും ആയിട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരം പാറ പൊട്ടിച്ച ആ പാറകൾ എവിടെ ഇവിടെ നിന്ന് മണ്ണിടിച്ച മണ്ണ് നിരത്തിയ അതായത് മലകൾ നിരത്തിയതായിരിക്കുന്ന മണ്ണുകൾ എവിടെ ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് നഷ്ടമായിട്ട് വീണ്ടും വീണ്ടും അവരുടെ നഷ്ടം പരിഹരിച്ചു പോവുകയാണ് അപ്പോഴെല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം മൂന്ന് വരി രണ്ട് വരിയിലേക്ക് കിടക്കുമ്പോൾ അപകടം ഉണ്ടാകില്ലേ ഇതിലെ വരുന്നവർ ഇതിലെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈ 29 കിലോമീറ്റർ ദൂരം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല ജനകീയ കൂട്ടായ്മ കൺവീനർ ഐ വി സാംജി ചെയർമാൻ രാഹുൽ എൻ സി ഭാരവാഹികളായ ശാന്ത പി കെ ബൈജു എല്ലാട്ട് രാജൻ സി എം ഷാജി സി ടി ലിമോ കുഞ്ഞാപ്പുട്ടി ജിൻസൺ ഉണ്ണി പ്രാദേശിക വാർത്തകൾ ലഭിക്കുന്നതിന് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.